നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന വാഹനം വോക്സ് വാഗന്റെ ജെറ്റയാണ്. 2014 ജനുവരി ഇയർ ഓഫ് മാനുഫാക്ചറിങ് വരുന്ന വോക്സ് വാഗൻ ജെറ്റ കംഫർട്ട് ലൈൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ് ഇന്ന് നമ്മൾക്ക് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വണ്ടിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടാതെ നമ്മളുടെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്താൽ ഈ ഒരു ചാനലിൽ വരുന്ന യൂസർകാർ സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. കാൻഡി വൈറ്റ് എന്നാണ് കളറിൻ്റെ പേര്. ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഡാമേജും കാര്യങ്ങളൊന്നും കാണുന്നില്ല. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഈ ഒരു ഫെൻഡർ റീപെയിൻറ്റഡ് ആണ്. അതുപോലെ തന്നെ അലോയ്സും കാര്യങ്ങളും വണ്ടിയിൽ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ട്രെഡ് ലൈഫും കാര്യങ്ങളുള്ള ടയറാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 70% നമുക്ക് ഫ്രണ്ടിലെ ടയർ ലൈഫും കാര്യങ്ങളും വരുന്നുണ്ട്. അലോയ്സ് അഡീഷണലായിട്ട് ചെയ്തിരിക്കുന്നതാണ്. വേറെ കാര്യമായിട്ടുള്ള ഡാമേജും കാര്യങ്ങളൊന്നും വണ്ടിയുടെ റൈറ്റ് സൈഡ് പോർഷനിൽ നമുക്ക് കാണുന്നില്ല. അതുപോലെ തന്നെ ഡോറോ കാര്യങ്ങളൊന്നും വണ്ടിയിൽ നിലവിൽ റീപ്ലേസിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വേറെ ഡാമേജ് സെക്കൻഡ് ഡോർ ആയാലും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ ബാക്കിലെ ടയർ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 85% നമുക്ക് റിയറിലെ ടയർ ലൈഫ് കാര്യങ്ങൾ വരുന്നുണ്ട്. റണ്ണിങ് ബോഡിലൊന്നും വേറെ ഡാമേജ് ഇല്ല. അണ്ടർബോഡിയിലും വേറെ തുരുമ്പോ അതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്ക് സൈഡ് പോർഷനിൽ വരുമ്പോഴായാലും വേറെ കാര്യമായിട്ടുള്ള ഡാമേജോ റീപ്ലേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിയുടെ റിയർ പോർഷനിലാണെങ്കിലും. ഡിക്കി ഓപ്പൺ ചെയ്തു അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി കാര്യങ്ങളും. ഇത് സെൻസറാണ്, ABSൻ്റെ ഒരു സെൻസർ യൂണിറ്റാണിത്. അപ്പോൾ ഞാൻ വണ്ടിയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെൻസറ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിനുള്ള സെൻസർ ഓൾറെഡി ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്, മാറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയർ വീലിൻ്റെ കണ്ടീഷൻ കുറച്ച് എന്താ പറയുക, അത്യാവശ്യം ഒരു പഞ്ചറായ ഓടാവുന്നൊരു കണ്ടീഷൻ മാത്രമുള്ളൂ. അതുപോലെ ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ അവൈലബിൾ ആണ്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് പോർഷനിൽ ഈ ഒരു ഫെൻഡർ റീപെയിൻറ്റഡ് ആണ്. റിയർ ക്വാർട്ടർ പാനൽ നമുക്ക് റീപെയിൻറ്റഡ് ആണ്. ടയർ ലൈഫ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 80-85% നമുക്ക് റിയറിലെ ടയർ ലൈഫ് വരുന്നുണ്ട്. ഇവിടുത്തെ ഈ റണ്ണിങ് ബോർഡിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട്. പുട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് അത് പൊളിഞ്ഞു പോയിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ അവിടെ ഒരു നല്ല രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളും വേണ്ടി വരും. ചെറുതായിട്ട് തുരുമ്പിൻ്റെ ഒരിതും കാണുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. വേറെ നമുക്ക് ഡാമേജും കാര്യങ്ങളൊന്നും പറയാനില്ല. അതുപോലെ ഈ ഒരു ടയർ ലൈഫ് നമുക്കൊരു 60-65% ഫ്രണ്ടിലെ ടയർ ലൈഫും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ടയറിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട, വേറെ അണ്ടർ ബോഡിയിൽ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു റണ്ണിങ് ബോഡിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് ബോഡിയിൽ ഇത്തിരി പൈസ വരുന്നൊരു വർക്ക് ചെയ്യാനുള്ളത്. വേറെ വണ്ടിയുടെ വേറെ പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതെല്ലാം നമുക്ക് അടുത്തായിട്ട് നമുക്ക് നോക്കാം. വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഡാമേജായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഇത് വിട്ടിരിക്കുന്നതാണ്. കുറച്ച് എനിക്ക് ഒന്ന് വെയിലോ കാര്യങ്ങളൊക്കെ ഏറ്റിട്ട് വിട്ടുപോയിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടി വരും. വേറെ സീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഡോർ പാഡ്, ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. ഇനി വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് വരുന്നതെന്നുള്ളത് നോക്കാം. സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീനുള്ളൊരു ഒരു സ്റ്റീരിയോ കസ്റ്റമർ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ടച്ച് സ്ക്രീനും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഓഡിയോ കൺട്രോൾ സിസ്റ്റമാണ് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് എയർ ബാഗ് വരുന്നൊരു മോഡലാണ്. പിന്നീട് നമുക്ക് ഫീച്ചേഴ്സായിട്ട് പറയാനുള്ള ഫോർ ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ നമ്മളുടെ റിയർ വ്യൂ മിറർ, അതുപോലെ തന്നെ ലോക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ രണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എസിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നമ്മളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് മാനുവലിയാണ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് പോർഷനും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ബാക്ക് സൈഡ് പോർഷനിലെ ആളിലും അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡാമേജ് കാര്യങ്ങളൊന്നും പറയാനില്ല. രണ്ട് എയർ ബാഗ് അല്ല കേട്ടോ, എയർ ബാഗ് നമുക്ക് കർട്ടൺ എയർ ബാഗും കാര്യങ്ങളും വരുന്നുണ്ട്.
അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ നമുക്ക് വല്ല തെറ്റുകൾ കാര്യങ്ങൾ പറയാമല്ലോ, അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പുഷ്പട്ട സ്റ്റാർട്ട് അല്ല, സാധാ നമ്മുടെ കീ തന്നെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ വണ്ടിയുടെ ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 145,020 കിലോമീറ്ററാണ് വണ്ടി ടോട്ടലായിട്ട് ഓടിയിരിക്കുന്നത്. വാണിംഗ് ലൈറ്റ്സ് നമുക്ക് അഡീഷണലായിട്ട് ഓണായി കിടക്കുന്നത് ABSന്റെ സെൻസറും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഈ രണ്ട് വാണിംഗ് ലൈറ്റ്സാണ് വണ്ടിയിൽ നിലവിൽ ഓണായി കിടക്കുന്നത്. ABS സെൻസറിൻ്റെ സ്പെയർ ഓൾറെഡി നമുക്ക് ഒരു വണ്ടിയിൽ അവൈലബിൾ ഉണ്ട്. അപ്പോൾ അത് വാറണ്ടിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. കാരണം ഇതിന് മുന്നേ മാറിയതിന് എന്തോ രണ്ട് കൊല്ലം എന്തോ വാറണ്ടി ഉണ്ട്. അപ്പോൾ ആ വാറണ്ടി തന്നെ നമുക്ക് ABSന്റെ സെൻസർ വാങ്ങിക്കാവുന്നതാണ്. ഒരു സെൻസർ വണ്ടിയുടെ ഡിക്കിയിലുണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ വേറെ നമുക്ക് എന്താ പറയുക, ഉള്ളിലങ്ങനെ വലിയ പ്രത്യേകിച്ച് കുറ്റങ്ങളോ കുറവുകളോ കാര്യങ്ങളൊന്നും പറയാനില്ല. നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. ഇത്രയും കൊല്ലം പഴക്കമുണ്ട്, 1014 എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 8 കൊല്ലത്തോളം പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റേതായ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നമുക്ക് കാണാനില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജിൽ നമുക്ക് കൂളിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റോറേജാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൊരു സ്വിച്ചാണിത്. കൂളിങ്ങും കാര്യങ്ങൾ എന്തെങ്കിലും കൂളായിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തത് എൻജിൻ സൈഡാണ്. എൻജിൻ സൈഡ് നോക്കുമ്പോഴായാലും വേറെ കാര്യമായിട്ട് എടുത്തു പറയേണ്ടതായ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ ഇഞ്ചക്ടർ ഡാമേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പുതിയൊരു ബാറ്ററി, എക്സൈഡിൻ്റെ ഒരു പുതിയ ബാറ്ററിയാണ് വണ്ടിയിൽ നിലവിലുള്ളത്. വേറെ ഫ്രണ്ടിൽ വേറെ റീപ്ലേസിങ് അങ്ങനെ കാര്യമായിട്ടുള്ള റീപ്ലേസിങ് ഒന്നുമില്ല. എൻജിൻ്റെ സൈഡിൽ നിന്ന് വേറെ അബ്നോർമലായിട്ടുള്ള നോയ്സ് അതുപോലെ ഓയിൽ ലീക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നിലവിൽ. അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസിലും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത്രയും കിലോമീറ്റർ ഓടിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വണ്ടിയുടെ പെർഫോമൻസിലും ഓവറോൾ പെർഫോമൻസിനൊന്നും അത് ബാധിക്കുന്ന രീതിയിലുള്ള വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയുടെ എൻജിൻ സൈഡിൽ നീറ്റാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ളൊരു കണ്ടീഷനിലാണ് വണ്ടിയുടെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു യാതൊരു ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി നേരിട്ട് കാണുന്നത്. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി, അതെല്ലാം നമ്മൾ കണ്ട കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് വാലിഡിറ്റി വരുന്നത് 31/3/2029 വരെയാണ് നമുക്ക് ടാക്സ് വാലിഡിറ്റി വരുന്നത്. കൂടാതെ അടുത്ത ഫിറ്റ്നസ് റിന്യൂവൽ വരുന്നത് 18/5/2029 അടുത്ത ഫിറ്റ്നസ് റിന്യൂവൽ വരുന്നത്. നിലവിൽ ഈ ഒരു വാഹനത്തിന് ഫുൾ കവർ അല്ലെങ്കിൽ പാക്കേജ് ഇൻഷുറൻസ് പോളിസിയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി വരുന്നത് 28/4/2022 വരെയാണ് അതിൻ്റെ ഒരു ഇൻഷുറൻസ് വാലിഡിറ്റി നമുക്ക് വരുന്നത്. ടോട്ടൽ ആഡ്യൂ വാല്യൂ ആയിട്ട് വരുന്നത് 825,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഒരു ഫിനാൻസ് കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് നമ്മൾക്ക് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. വണ്ടിയുടെ നമുക്ക് കംപ്ലയിൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഒന്ന് ക്ലച്ച് കുറച്ച് കുറവാണ്. ക്ലച്ചിൻ്റെ പ്ലേയും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ക്ലച്ച് കുറച്ച് കുറവായിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. മിക്കവാറും ഒരു ഏകദേശം ഒരു കുറച്ച് കിലോമീറ്ററും കൂടി ഓടിക്കഴിയുമ്പോഴേക്കും ക്ലച്ച് അസംബിളി നമുക്ക് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നീട് കംപ്ലയിൻ്റായിട്ട് വേറെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റിയറിങ്ങിൻ്റെ സൗണ്ട് ഉണ്ട്. മിക്കവാറും സ്റ്റിയറിങ്ങിൻ്റെ ടയറോടതിൻ്റെ ബുഷ് മിക്കവാറും മാറേണ്ടി വരായിരിക്കും. പിന്നെ സസ്പെൻഷൻ്റെ സൈഡിൽ നിന്നും ചെറിയൊരു സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെക്കാനിക്കൽ പരമായിട്ട് നമുക്ക് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാണിംഗ് ലൈറ്റ്സ്, ഈ രണ്ട് വാണിംഗ് ലൈറ്റ്സ് കാര്യങ്ങൾ ഓണായി കിടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെക്കാനിക്കൽ പരമായിട്ട് കംപ്ലയിൻ്റ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എടുക്കുവാനായിട്ട് വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ, സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വണ്ടിയുടെ വിലയും വിവരങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി സെറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടതിന് ശേഷം ആ ഒരു നമ്പറിൽ കോൾ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും ബാർഗെനിങ് കാര്യങ്ങളോ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാഹനത്തെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.